അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാൻ ആരുമേയില്ല. അവനെപ്പോൾ ആരാധ്യനില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാനാരുമേയില്ല. അവനിപ്പോലാരാധ്യനില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാനാരുമേയില്ല. അവനെപ്പോൽ ആരാധ്യനില്ല. മന്ത്രിയാം ദൈവം, നിത്യതാതനും വീരനാം ദൈവം. ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാതിരാജനാം മിശിഹാ. അവൻ അത്ഭുത മന്ത്രിയാം ദൈവം, നിത്യതാതനും വീരനാം ദൈവം. ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാധിരാജനാം മിശിഹാ. പ്രതിസന്ധികളുടെ നീർച്ചുഴിയിൽപ്പെട്ട് നട്ടം തിരിയുന്നവനാണോ നീ? പാപഭാരത്താൽ നിന്റെ മനസ്സ് തളർന്നിരിക്കുകയാണോ? വരൂ, യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിലേക്ക്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്ന ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ രാജ്യാന്തര സുവിശേഷ മഹായോഗം December 27 മുതൽ 31 വരെ കോലഞ്ചേരി ഞാറ്റുംകാലായിൽ ഹിൽ ടോപ്പിൽ വച്ച് നടത്തപ്പെടുമ്പോൾ പാപിയെ നീതീകരിക്കുന്ന ക്രിസ്തുവിന്റെ അദൃശ്യകരങ്ങൾ നിന്നെ സ്പർശിക്കട്ടെ. വീണുപോയാൽ നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന കാര്യം വീണുപോയോ? പേടിക്കണ്ട, അടുത്ത് താങ്ങാൻ യേശുണ്ട്. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിലെ കർത്തൃ ശുശ്രൂഷകർ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. ഇപ്പോൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന യശശരീരനായ പ്രൊഫസർ MY യോഹന്നാൻ സാർ ചെയ്ത അനശ്വരമായ വചന ശുശ്രൂഷകളും നിങ്ങൾക്ക് ശ്രവിക്കാം. സഭയുടെയും സമുദായത്തിൻ്റെയും അതിർവരമ്പുകൾക്കതീതമായി നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ വചനത്തിലേക്ക്, ഈ വചനവേദിയിലേക്ക്
നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 1 Samuel 2:30 നമുക്ക് വായിച്ചു കേൾക്കാം. ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഭവനവും നിന്റെ പിതൃഭവനവും എൻ്റെ സന്നിധിയിൽ നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നു. നിശ്ചയം ഇപ്പോഴോ യഹോവ അരുളി ചെയ്യുന്നത്, അങ്ങനെ ഒരിക്കലും ആകയില്ല. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, നിന്നെ മാനിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നതാണ്. നിനക്ക് ചില അനുഗ്രഹങ്ങൾ തരുവാൻ ഞാൻ നിരൂപിച്ചിരുന്നതാണ്. നിന്നെ ഉയർത്താനും വളർത്താനും ഉദ്ധരിക്കുവാനും ശ്രേഷ്ഠമായ അനുഭവങ്ങളിലൂടെ നിന്നെ നയിക്കുവാനും ഞാൻ ആശിച്ചിരുന്നതാണ്, ഞാൻ പ്രതീക്ഷ പുലർത്തിയിരുന്നതാണ്. പക്ഷേ അത് സാധിക്കാതെ പോയിരിക്കുന്നു. ആകയിൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഭവനവും നിന്റെ പിതൃഭവനവും എൻ്റെ സന്നിധിയിൽ നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നു. നിശ്ചയം എൻ്റെ സന്നിധിയിൽ നിത്യം പരിചരിക്കുന്ന ശ്രേഷ്ഠമായ പദവി നിനക്കും നിൻ്റെ സന്തതി പരമ്പരകൾക്കും ലഭിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നതാണ്. ഇപ്പോഴോ യഹോവ അരുളി ചെയ്യുന്നത്, അങ്ങനെ ഒരിക്കലും ആകയില്ല. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. നിത്യനായ ദൈവം വേദനയോട് പറയുന്ന ചില വാക്കുകളാണ്. ദൈവം പറയുന്നത് ഒരു മഹാപുരോഹിതനോടാണ്. ഏലി എന്ന് പറയുന്ന മഹാപുരോഹിതനോട് ദൈവം പറയുന്ന വാക്കുകളാണിത്. ഏലിയുടെ മക്കളെക്കുറിച്ച് അതിവേദനയോടെ ദൈവം തമ്പുരാൻ പറയുകയാണ്, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരായിത്തീരും. നിന്റെ മക്കളെക്കുറിച്ച് ഉന്നതമായ പ്രതീക്ഷകൾ ഞാൻ പുലർത്തിയിരുന്നു, വലിയ ആശ ഞാൻ വെച്ചിരുന്നു. നിന്റെ ഭവനവും നിന്റെ പിതൃഭവനവും എൻ്റെ സന്നിധിയിൽ നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നു. നിശ്ചയം ഇപ്പോഴോ യഹോ അരുളി ചെയ്യുന്നത്, അങ്ങനെ ഒരിക്കലും ആകയില്ല. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം അനുഗ്രഹിപ്പാൻ ആഗ്രഹിച്ചു, പക്ഷേ അനുഗ്രഹം ലഭിക്കാതെ പോയി. ഒരനുഗ്രഹീതമായ കുടുംബത്തിൽ പിറന്നു, അനുഗ്രഹീതമായ തലമുറയിൽ ജനിച്ചു, അനുഗ്രഹീതമായ സാഹചര്യങ്ങളിൽ ജീവിച്ചു, പക്ഷേ അനുഗ്രഹം കൈമോശം വന്നുപോയി. ഇവിടെ സമൂഹ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഈ പറയുന്ന ആ കഥാപാത്രങ്ങളെ ഉദ്ദേശിച്ചല്ല ഇപ്പോൾ ഞാനിത് പറയുന്നത്. ഇത് ഇസ്ഹാക്കിൻ്റെ മകനായ ഏശാവിനെക്കുറിച്ചാണ്. ഏശാവിന് അനുഗ്രഹം കിട്ടാതെ പോയി. ഏശാവിന് അനുഗ്രഹം കിട്ടേണ്ടതായിരുന്നു, അനുഗ്രഹം ലഭിക്കാതെ പോയി. ദൈവം മനഃപൂർവ്വം അനുഗ്രഹം തടുത്തതല്ല. അനുഗ്രഹം ലഭിക്കുന്നില്ലെങ്കിൽ തക്കതായ കാരണമുണ്ട്. അനുഗ്രഹം ലഭിക്കുന്നില്ലെങ്കിൽ, ദൈവം മാനിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ മാനം കിട്ടുന്നില്ലെങ്കിൽ തക്കതായ കാരണമുണ്ട്. വളരെ ശ്രേഷ്ഠമായൊരു കുടുംബത്തിലാണ് ഏശാവ് ജനിച്ചത്. വിശ്വാസിയുടെ പിതാവായ അബ്രഹാം പിതാവിൻ്റെ കുടുംബത്തിലാണ് ജനിച്ചത്. ഞാൻ കണക്കുകൂട്ടി നോക്കി, അബ്രഹാമിന് 100 വയസ്സുള്ളപ്പോഴാണ് ഇസ്ഹാക്ക് ജനിക്കുന്നത്. ഇസ്ഹാക്കിന് 40 വയസ്സുള്ളപ്പോഴാണ് ഇസ്ഹാക്ക് റിബേക്കയെ വിവാഹം കഴിക്കുന്നത്. ഇസ്ഹാക്കിന് വിവാഹം കഴിഞ്ഞ് 20 വർഷത്തേക്ക് കുഞ്ഞുങ്ങളുണ്ടായില്ല. ഇസ്ഹാക്കിന് 60 വയസ്സായപ്പോൾ, അന്ന് അബ്രഹാമിന് 160 വയസ്സാണ്. അബ്രഹാമിന് 160 വയസ്സായപ്പോൾ, അബ്രഹാമിനവനായ ഇസ്ഹാക്കിന് 60 വയസ്സായപ്പോൾ ഏശാവും യാക്കോബും ജനിച്ചു. അബ്രഹാം 175 വർഷം ജീവിച്ചിരുന്നു. അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഒടുവിലത്തെ 15 വർഷം അബ്രഹാം ഈ കൊച്ചുമക്കളെ നോക്കുകയും വളർത്തുകയും പോറ്റുകയും ചെയ്തു, വാത്സല്യത്തോടെ പരിചരിച്ചു. ഇസ്ഹാക്കിൻ്റെ മകനായ ഏശാവിനും ഇസ്ഹാക്കിൻ്റെ മകനായ യാക്കോബിനും അപ്പൻ്റെ അപ്പനായ അബ്രഹാമിൻ്റെ മടിയിലിരിക്കാൻ ഭാഗ്യം ലഭിച്ചതാണ്. 15 വർഷം അബ്രഹാമിൻ്റെ മുഖത്തു നിന്ന്
അനുഗ്രഹീതമായ വാക്കുകൾ കേൾക്കാൻ കൃപ ലഭിച്ചതാണ്, അവസരം ലഭിച്ചതാണ്. 15 വർഷം ചെറിയ കാര്യമല്ലത്. വിശുദ്ധനായ ഒരു ദൈവദാസൻ്റെ കൊച്ചുമകനായി പിറക്കുക, അത് വലിയ കാര്യമാണത്. ദൈവത്തിൻ്റെ വ്രതസ്ഥനായ ഒരു വിശ്വാസവീരൻ്റെ തലമുറയിൽ പിറക്കാനിടയാകുക, വലിയൊരു പദവിയാണത്. പ്രിയപ്പെട്ടവരെ, യേശാവിനും യാക്കോബിനും അബ്രഹാം പിതാവിൻ്റെ കൂടെ 15 വർഷം ജീവിക്കാൻ കഴിഞ്ഞു. ഞാൻ ചിന്തിക്കുകയാണ്, അബ്രഹാം പിതാവ് ഈ കൊച്ചുമക്കളെ അരികത്തിരുത്തിക്കൊണ്ട്, പക്ഷേ മടിയിലിരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരാളെ കുറേ നേരം മടിയിലിരുത്തും, മറ്റേയാളെ ചേർത്ത് അരികത്തിരുത്തും, അതല്ലെങ്കിൽ രണ്ടുപേരെയും രണ്ട് കാലിലും മുഴങ്കാലുകളിൽ രണ്ടുപേരെയും ചേർത്തണച്ചിരുത്തും. അങ്ങനെ അബ്രഹാം പിതാവ് സംസാരിച്ച് കാണും. എന്തെല്ലാമായിരിക്കും അബ്രഹാം പിതാവ് സംസാരിച്ചത്, അതെല്ലാം നമുക്ക് ഭാവനയിൽ കൂടി കാണാവുന്നതാണ്. വേദപുസ്തകം അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അബ്രഹാം പിതാവ് ആദ്യത്തെ ആ 15 വർഷം, ഈ മക്കളുടെ ആദ്യത്തെ 15 വർഷം, അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ ഒടുവിലത്തെ 15 വർഷം, ഈ മക്കളോട് പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാമായിരിക്കും. മക്കളെ, ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ വിളികേട്ട് പുറപ്പെട്ടവനാണ്. മക്കൾ അതിശയത്തോടെ കഥ കേൾക്കും, മക്കൾ മുമ്പിലിരുന്ന് കഥ കേൾക്കും. സ്വർഗത്തിലെ ദൈവം എനിക്ക് പ്രത്യക്ഷനായി. മക്കളെ, യേശാവും യാക്കോവും ഈ കഥ കേൾക്കും. മക്കളെ, നിങ്ങൾക്ക് കേൾക്കണമോ? ഞാനങ്ങ് ദൂരദൂരെയായിരുന്നു. അങ്ങ് ഇറാഖിൽ, മെസപ്പൊട്ടോമിയയിൽ, യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളുടെ അക്കരെ ഞാൻ വിഗ്രഹാരാധിയായി പാർത്തു വന്നവനാണ്. സത്യദൈവത്തെ ഞാൻ അറിഞ്ഞിരുന്നില്ല. മക്കളെ, ഞാനും ഇപ്പം നിങ്ങളുടെ അപ്പൻ ഇസഹാക്കും സത്യദൈവത്തെ അറിയാനിടയായി. നിങ്ങൾ ഭാഗ്യശാലികളാണ്, സത്യദൈവത്തെ അറിയാനിടയായി, സത്യദൈവത്തെ ആരാധിക്കാനിടയായി. മക്കളെ, നിങ്ങളോട് പറയട്ടെ, ഞാൻ ദൈവത്തെ കണ്ടെത്തിയ അന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ ആരാധനയ്ക്ക് ഔത്സുക്യമുണ്ടായി. സത്യ ആരാധന ആരംഭിക്കാൻ തുടങ്ങി. ഞാൻ ചെന്നിടത്തെല്ലാം യാഗപീഠം പണിതു. ഞാൻ ചെന്നിടത്തെല്ലാം യാഗം നടത്തി. നിത്യനായ ദൈവത്തിന് ഞാൻ യാഗപീഠം അർപ്പിക്കുകയും യാഗപീഠത്തിൽ ഞാൻ യാഗമർപ്പിക്കുകയും ചെയ്തു. ഞാൻ യാഗപീഠം പണിയുകയും ഞാൻ യാഗമർപ്പിക്കുകയും ചെയ്തു. മക്കളെ, നിങ്ങൾക്ക് കേൾക്കണമോ? നിങ്ങളുടെ അപ്പനായ ഇസഹാക്കില്ലേ? ഇന്ന് നിങ്ങൾ കാണും നിങ്ങളുടെ അപ്പൻ ഇസഹാക്കില്ലേ? നിങ്ങളെപ്പോലെ കൊച്ചുകുട്ടിയായിരുന്ന കാലത്ത് ഒരു സംഭവമുണ്ടായി. അന്ന് കൊച്ചുകുട്ടിയായിരുന്ന കാലത്ത് ഞാൻ അവനെയും കൂട്ടിക്കൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് ഞാൻ മോറിയാമലയിലേക്ക് പുറപ്പെട്ടു. മോറിയാമലയിൽ ഞാൻ ചെന്നു. അവിടെ ചെന്ന് ഞാൻ നിങ്ങളുടെ അപ്പനായ ഇസഹാക്കിനെ വെട്ടിക്കൊന്ന് യാഗമർപ്പിക്കാൻ ഞാൻ തയ്യാറായി. പിള്ളേർ ഞെട്ടിപ്പോയി. ഞങ്ങളുടെ അപ്പനെ കൊല്ലാനോ? ഞങ്ങളുടെ അപ്പൻ്റെ കഴുത്ത് വെട്ടിമുറിക്കാനോ? അപ്പോൾ അത് അങ്ങനെയാണോ, അങ്ങനെയാണോ അപ്പൻ ഉദ്ദേശിച്ചത്? അതേ മക്കളെ, ദൈവം അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ വിറകടുക്കിയതാണ് യാഗപീഠത്തിൽ. നിങ്ങളുടെ അപ്പൻ ചുമന്നുകൊണ്ട് വന്ന് ആ വിറക് ഞാൻ യാഗപീഠത്തിൽ അടുക്കിയതാണ്. ആ യാഗപീഠത്തിൽ വിറകടുക്കിയിട്ട് നിങ്ങളുടെ അപ്പൻ്റെ കൈയും കാലും ഞാൻ കെട്ടി യാഗപീഠത്തിന് മേൽ കിടത്തിയതാണ്. ഞാൻ കത്തി ഓങ്ങിയതാണ്. എന്നിട്ട് മക്കൾ ആകാംക്ഷയോടെ ചോദിക്കുകയാണ്, എന്നിട്ട്? മക്കളെ, പറഞ്ഞു തരാം. പെട്ടെന്ന് ദൈവനമ്പരാൻ കൽപ്പിച്ചതാണ്, അബ്രഹാമേ അബ്രഹാമേ ബാലൻ്റെ മേൽ കൈവയ്ക്കരുത് എന്ന്. മക്കൾ ഈ കഥയെല്ലാം കേട്ടങ്ങനെ അതിശയം കൂറിയിരിക്കുകയാണ്. പഴയ കഥകൾ, വിശ്വാസത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ചുവടുവയ്പ്പുകൾ, വിശ്വാസത്തിൻ്റെ കഥകൾ, എന്ത് ആനന്ദകരമായ അനുഭവമാണ് മക്കൾക്കപ്പോൾ ഉണ്ടായത്. അവരെ കോരിത്തരിക്കുന്നുണ്ട് അപ്പൻ്റെ കഥ കേട്ട്, അപ്പൻ പറയുന്ന കഥ കേട്ട്. അവരുടെ ജീവിതത്തിൽ ലഭിച്ച ഭാഗ്യമോർത്തെല്ലാം കോരിത്തരിച്ചിരുന്ന് കേൾക്കുകയാണ്. സഹോദരങ്ങളെ, എന്നാൽ ഈ അപ്പൻ ദൈവത്തെ മാനിക്കുന്നത്, അബ്രഹാം ദൈവത്തെ മാനിച്ചത്, അവരുടെ അപ്പനായ ഇസഹാക്ക് ദൈവത്തെ മാനിച്ചത്, ഈ കഥകളെല്ലാം കേട്ടെങ്കിലും യേശാവിന് അതൊരു വിഷയമായില്ല. യാക്കോവിനത് ഗൗരവമേറിയ വിഷയമായി. യേശാവിനതൊരു ചിന്താവിഷയമായില്ല. അബ്രഹാം പിതാവ് കഥകൾ വർണ്ണിക്കുന്നു, യേശാവ് അതെല്ലാം കേൾക്കുന്നു, എല്ലാം തലവുലുക്കി കേട്ട് രസിക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ ഹൃദയത്തിലേക്കൊന്നും കടക്കുന്നില്ല, അവൻ്റെ ഉള്ളത്തിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. അവൻ്റെ മനസ്സിൽ വേട്ട തേടുവാനുള്ള ഉത്സാഹം, വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാനുള്ള താല്പര്യം, പുറമേയെല്ലാം ഓടി നടന്ന് പല കാര്യങ്ങളും ചെയ്യുവാനുള്ള ഉത്സാഹം, ഓടി നടന്ന് വിക്രമിയായി പരാക്രമിയായി ഉത്സാഹഭരിതനായി ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഔത്സുക്യം,
അവന് അപ്പൻ പറയുന്ന കഥകളെല്ലാം കേട്ടിട്ട് ഇഷ്ടക്കുറവുണ്ടായി എന്നല്ല, പക്ഷേ അതെല്ലാം കേട്ടിട്ട് ഒന്നും അവൻ്റെ ഹൃദയത്തിലേക്ക് കടക്കുന്നില്ല. അപ്പൻ പറഞ്ഞ കഥകളെല്ലാം, അബ്രഹാം പിതാവ് പറഞ്ഞ കഥകളെല്ലാം എല്ലാം കേൾക്കുന്നു, പക്ഷേ ഒന്നും ഉള്ളിൽ തട്ടുന്നില്ല. സഹോദരങ്ങളെ, സാഹചര്യങ്ങൾ നമുക്കുണ്ട്, അനുഗ്രഹീതമായ ചുറ്റുപാടുകൾ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്, നല്ല തലമുറയിൽ നമുക്ക് പിറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അനുഗ്രഹീതമായ വചന ശുശ്രൂഷകൾ നമുക്ക് പങ്കെടുക്കാൻ കഴിയുന്നുണ്ട്, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. സ്വർഗീയനായ നിത്യനായ ദൈവം നമ്മോട് ഇടപെടുന്നത് നമുക്ക് ഭാഗ്യവശാൽ ലഭിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഇംഗിതം ദൈവം നമ്മെ അറിയിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രതീക്ഷകളും ആശകളും ദൈവം നമുക്ക് തരുന്നുണ്ട്. ഉന്നതമായ പ്രതീക്ഷകളോടെ ദൈവം നമ്മെ വളർത്തിക്കൊണ്ടുവരുന്നത് നാം തിരിച്ചറിയുന്നുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് ഏതെല്ലാമാണ് വഴികളെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതിനുള്ളതായ വഴികൾ എന്തെല്ലാമെന്ന് ദൈവം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മിൽ പലരും അനുഗ്രഹത്തിൻ്റെ ബന്ധാവിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയാണ്. മുന്നറിയിപ്പുകളെ നാം അവഗണിച്ചു പോവുകയാണ്. മുന്നറിയിപ്പുകളുണ്ട്, പക്ഷേ മുന്നറിയിപ്പുകളെ അവഗണിച്ചു പോവുകയാണ്. അബ്രഹാം പിതാവ് പറഞ്ഞ വാക്കുകളിലെല്ലാം ചില മുന്നറിയിപ്പുകളുണ്ട്. മക്കളെ, നിങ്ങൾ വിശ്വാസികളായിക്കൊള്ളണം, നിങ്ങൾ യാഗപീഠം പണിതുകൊള്ളണം, നിങ്ങൾ യാഗം അർപ്പിച്ചുകൊള്ളണം, നിങ്ങൾ ദൈവത്തെ മാനിച്ചുകൊള്ളണം, നിങ്ങൾ ദൈവത്തെ അനുസരിച്ചുകൊള്ളണം. മക്കളെ, നിങ്ങൾ വളർന്നു വരുമ്പോൾ എന്നെപ്പോലെ നിങ്ങൾ വിശ്വാസ വീരന്മാരായിക്കൊള്ളണം. മക്കളെ, നിങ്ങൾ വളർന്നു വരുമ്പോൾ നിങ്ങൾ വിശ്വാസത്തിൻ്റെ പ്രഘോഷകരായിക്കൊള്ളണം. നിങ്ങൾ വളർന്നു ഉയർന്നു വരുമ്പോൾ നിങ്ങൾ വിശ്വാസത്തിൻ്റെ പ്രവാചകന്മാരായിക്കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. വലിയ ഉന്നതമായ ആശകൾ ഈ ഗ്രാൻഡ് ഫാദർ അബ്രഹാം പിതാവ് കൊച്ചുമക്കളെക്കുറിച്ച് പുലർത്തുന്നുണ്ട്, അതവരോട് അറിയിക്കുന്നുമുണ്ട്. പക്ഷേ ഏശാവ് അതിന് ചെവി കൊടുത്തില്ല. യാക്കോവ് അതെല്ലാം മുഴുവൻ ഊറ്റിക്കുടിക്കുകയാണ്, എല്ലാം കേൾക്കുകയാണ്. അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യാക്കോവിൻ്റെ മനസ്സിൽ രൂപപ്പെട്ട് വന്നു, ഞാൻ ഈ അപ്പൻ നേടിത്തന്നതായ ആത്മീയ അവകാശത്തിൻ്റെ ശക്തി മുഴുവൻ എനിക്ക് ലഭിക്കണം, ആ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി മുഴുവൻ എനിക്ക് ലഭിക്കണം. ഞാനിന്ന് അപ്പൻ്റെ അവകാശത്തിൻ്റെ അതിൻ്റെ ഇരട്ടിപ്പങ്ക് ചേട്ടന് കിട്ടേണ്ടതാണ്, ആ ഇരട്ടിപ്പങ്ക് ജ്യേഷ്ഠാവകാശം അതെനിക്ക് കിട്ടണം, എനിക്ക് വേണം, എനിക്ക് വേണം. അത് അസൂയയല്ല, അത് വൈരാഗ്യമല്ല, അത് സ്വാർത്ഥതയല്ല, നേരെ മറിച്ച് അനുഗ്രഹത്തിന് വേണ്ടിയുള്ളതായ വാഞ്ഛയാണ്. അനുഗ്രഹത്തിന് വേണ്ടിയുള്ള വാഞ്ഛ, ദൈവത്തിൻ്റെ കരത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹത്തിന് വേണ്ടിയുള്ളതായ ദാഹം, ദൈവത്തിൽ നേരിട്ട് അനുഗ്രഹം ലഭിക്കുവാനുള്ളതായ അത്യാകാംക്ഷ. സഹോദരങ്ങളെ, ഏശാവിന് അത് കിട്ടിയില്ല. ഏശാവ് ഭൗതികമായ തലത്തിൽ മാത്രം തങ്ങി നിന്നു. ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം ഏശാവിന് ചിന്തകൾ തങ്ങി നിന്നു. ഈ ലോകത്തിലെ കാര്യങ്ങളിൽ മാത്രം അവൻ്റെ താല്പര്യങ്ങൾ തങ്ങി നിന്നു. അവന് ധാരാളം ധാരാളം ഭക്ഷിക്കണം, രുചികരമായ ഭക്ഷണം വേണം. ആത്മാവിൻ്റെ ഭക്ഷണം വിഷയമല്ല, ആത്മാവിൻ്റെ ദുഷ്ടത വിഷയമല്ല, ആത്മാവിൻ്റെ ഉപജീവനം വിഷയമല്ല, ആത്മാവിൻ്റെ വളർച്ച വിഷയമല്ല, ആത്മാവിൽ ദൈവത്തോടുള്ളതായ ബന്ധം വിഷയമല്ല, പ്രാർത്ഥനാ ജീവിതം വിഷയമല്ല, അവന് യാഗപീഠം വിഷയമല്ല, അവന് യാഗം അർപ്പിക്കുക എന്നുള്ളത് അവനൊരു വിഷയമായി വന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മിൽ പലരും അങ്ങനെയാണ്, ആത്മീയ കാര്യങ്ങളിൽ വിമുഖരാണ്. ആത്മീയ കാര്യങ്ങളിൽ നമുക്ക് മനസ്സ് തറ്റി നിൽക്കുന്നില്ല. ലോകത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ മുഴുവൻ പോകുന്നത്. കൂനിയായ സ്ത്രീയെപ്പോലെ നാം കൂനിക്കൂനി ചിന്തിച്ച് നടക്കുകയാണ്. താഴോട്ടാണ് നമ്മുടെ നോട്ടം. ലോകത്തിലെ പണം, ലോകത്തിലെ സ്വത്ത്, ലോകത്തിലെ സുഖം, ലോകത്തിലെ ഭക്ഷണം, ലോകത്തിലെ വീട്, ലോകത്തിലെ ഔന്നത്യങ്ങൾ, ലോകത്തിലെ ഉയർച്ചകൾ, ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങൾ, ലോകത്തിലെ പദവിയും പ്രൗഢിയും, ഇതെല്ലാമാണ് നമ്മെ ഇന്ന് ആകർഷിച്ച് വശീകരിച്ച് വച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ആത്മാവിൻ്റെ അനുഭവത്തിൻ്റെ സമൃദ്ധിയിലേക്ക് കടന്നു വരാൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. നാം ഇന്ന് ലോകത്തിൽ തറ്റി നിൽക്കുകയാണ്. വചനമെന്ത് പറയുന്നു? കൊലോസ്സ് ലേഖനം 3:1 വായിക്കുമ്പോൾ കാണാം, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ഭൂമിയിലുള്ളതല്ല ചിന്തിക്കേണ്ടത്, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നമുക്ക് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു ഫിലിപ്പിയ ലേഖനത്തിൽ പറയും. കൊലോസ്സ്യർ 3:1 വായിക്കാം, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഉയരത്തിലെ കാര്യങ്ങൾ നാം പലപ്പോഴും ചിന്തിക്കാറില്ല. മരണത്തിനപ്പുറത്തെ കാര്യങ്ങൾ നാം ചിന്തിക്കാറില്ല.
മരണത്തിനപ്പുറമുള്ളതായ പാരത്രീയ ജീവിതത്തെക്കുറിച്ച് നാം പലപ്പോഴും ഓർക്കാറില്ല. ഐഹിക ജീവിതത്തിൽ മാത്രം നമ്മുടെ ശ്രദ്ധകൾ തെറ്റി നിൽക്കുകയാണ്. ഐഹിക ജീവിതം, സുഖലോലുപതയിലുള്ള ജീവിതം, സുഖശീതളമായ ജീവിതം, സന്തോഷസമൃദ്ധമായ ജീവിതം, ഭൗതിക ലാലസകളിൽ മുഴുകിക്കഴിയുന്ന ജീവിതം, അവിടെ കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തെറ്റി നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് നിൽക്കുന്ന ആ പാരത്രിക ജീവിതത്തിൻ്റെ സൗഖ്യവും സമാധാനവും നിത്യജീവൻ്റെ സന്തോഷവും നമ്മുടെ വിഷയമായി മാറുന്നില്ല. സഹോദരങ്ങളെ, ഇത് കേവലം ഏതെങ്കിലും ഒന്നോ രണ്ടോ പേരുടെ കാര്യമല്ല. ഇന്ന് ലോകത്തുള്ള വിശ്വാസികളെന്ന് പറയുന്നവർ പോലും ലോകത്തിൻ്റെ ബന്ധനങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതി, ലേഖനത്തിൽ എഴുതി, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ അവസാന ഖണ്ഡിയിൽ എഴുതി, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞതുപോലെ ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നതാണ് അപ്പോസ്തലൻ പറയുന്നത്. അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നുവെന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നുവെന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിലവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, വയറാണ് ദൈവം, ഉദരപൂരണം. ഈ വയറിൻ്റെ പൂരണത്തിന് വേണ്ടി, ഭക്ഷണസുഖത്തിന് വേണ്ടി, നല്ല സുഖകരമായ, നല്ല സ്വാദിഷ്ടമായ ഭോജനങ്ങൾക്ക് വേണ്ടി മാത്രം കൊതി പൂണ്ടിരിക്കുന്ന മനുഷ്യ ശരീരം, മനുഷ്യ ചേതന ഭൗതികത്വത്തിൽ മാത്രം തങ്ങി നിൽക്കുകയാണ്. അവരുടെ ദൈവം വയറ്, ലജ്ജയായതിലവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. തുടർന്ന് അപ്പോസ്തലൻ പറയുകയാണ്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാരശക്തിയുണ്ട്. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, എന്തൊരു ഉന്നതമായ ലാക്കാണ് അപ്പോസ്തലനുള്ളത്! നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ഉയർന്ന തലത്തിലേക്ക് നമ്മെ ഉയർത്തിയെടുക്കാൻ അപ്പോസ്തലൻ അധ്വാനിക്കുകയാണ്. ആത്മീയ കാര്യങ്ങൾ ചിന്തിക്കാൻ പറയുന്നു. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാരശക്തിയുണ്ട്. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം മാറും. ഈ ശരീരം മണ്ണോട് മണ്ണ് ചേരും. മനുഷ്യൻ അവൻ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരും. ഇതെല്ലാം ഒരു ദിവസം തീരും. ഇന്നത്തെ പ്രൗഢിയെല്ലാം തീരും. ഇന്നത്തെ ശരീരത്തിൻ്റെ ആരോഗ്യം തീരും. ഇന്നത്തെ കരുത്തെല്ലാം ചോരും. ഇന്നത്തെ പ്രതാപങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധിയും ഇന്നത്തെ എല്ലാ പ്രൗഢിയും എല്ലാം തീർന്നു തീർന്നു പോകും. മനുഷ്യൻ ഒരു പേക്കോലമായി മാറും. അവൻ കൈകാലിട്ടടിക്കും. അവൻ മരണത്തോട് അഭിമുഖീകരിക്കുമ്പോൾ, മരണത്തിൻ്റെ സമീപത്തേക്ക് അടുക്കുമ്പോൾ അവൻ നിസ്സഹായനായി കേഴും. ഒരിടത്തും പിടികിട്ടാതെ വലയും, പിടിക്കാൻ പറ്റുന്നില്ല. ഓ ഹെൻറി എന്ന് പറയുന്ന ഒരു സാഹിത്യകാരനുണ്ടായിരുന്നു. ഓ ഹെൻറി, അദ്ദേഹം മരിക്കാൻ കിടക്കുമ്പോൾ എനിക്ക് പിടികിട്ടുന്നില്ല എന്ന് പറയുകയാണ്. അയ്യോ, എനിക്ക് പിടുത്തം കിട്ടുന്നില്ല, അയ്യോ, എനിക്ക് പിടുത്തം കിട്ടുന്നില്ല, പിടിക്കാൻ നോക്കുന്നുണ്ട്, എനിക്ക് കിട്ടുന്നില്ല. കാരണം അങ്ങ് താണുതാണ് പോകുന്നു, എങ്ങും പിടിക്കാൻ പറ്റുന്നില്ല, താണുതാണ് പോകുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ സ്വർഗീയ പൗരത്വമുള്ള ദൈവത്തിൻ്റെ വിശ്വാസികൾ, അവർ എങ്ങും പിടിക്കാൻ പോകേണ്ട, യേശുവിൻ്റെ കരം വരെ പിടിച്ചിരിക്കും. അവർക്കെങ്ങും പിടുത്തം കിട്ടാൻ വിഷമിക്കേണ്ടി വരികയില്ല. യേശുവിൻ്റെ കരം വരെ പിടിച്ചിരിക്കും. സ്നേഹിതരെ, നിങ്ങളോട് ചോദിക്കട്ടെ, യേശുവിൻ്റെ കരം നമ്മെ പിടിക്കണമെങ്കിൽ ഇന്ന് യേശുവിൻ്റെ കരത്തിലേക്ക് നമ്മെ ഏൽപ്പിക്കണം. നാം എന്നും കേൾക്കുന്ന കാര്യമല്ല ഈ പറയുന്നത്. ഇന്ന് യേശുവിൻ്റെ കരത്തിലേക്ക് നമ്മെ ഏൽപ്പിക്കണം. ഏൽപ്പിച്ചിട്ടുണ്ടോ? യേശുവിൻ്റെ കരത്തിലേക്ക് നമ്മെ കൊടുത്തിട്ടുണ്ടോ? യേശുവിൻ്റെ കരത്തിലേക്ക് നമ്മെ കൊടുക്കുമെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ? ആ കരത്തിലേക്ക് നമ്മെ ഫലമേൽപ്പിക്കാൻ നമുക്ക് തോന്നിയിട്ടുണ്ടോ? യേശുവിൻ്റെ കരത്തിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാൻ നമുക്ക് തോന്നിയിട്ടുണ്ടോ? എൻ്റെ കർത്താവേ, ഇത്രയും കാലം ലോകത്തിന് വേണ്ടി മാത്രം ഞാൻ ജീവിച്ചു, ലോകത്തിൻ്റെ അടിമയായി ഞാൻ ജീവിച്ചു, ലോകത്തിൻ്റെ ദാസനും ദാസിയുമായി ഞാൻ ജീവിച്ചു. കർത്താവേ, ലോകത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ജീവിച്ചു, ലോകത്തിൻ്റെ സുഖത്തിന് വേണ്ടി ജീവിച്ചു, ലോക മനുഷ്യരുടെ ബഹുമതിക്ക് വേണ്ടിയും പ്രീതിക്ക് വേണ്ടിയും റെക്കഗ്നീഷന് വേണ്ടി ഞാൻ ജീവിച്ചു, ലോക മനുഷ്യരുടെ അംഗീകാരത്തിന് വേണ്ടി ഞാൻ ജീവിച്ചു, ലോക മനുഷ്യരുടെ പരിഗണനയ്ക്ക് വേണ്ടി ഞാൻ ജീവിച്ചു, മനുഷ്യരിടയിലുള്ളതായ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചു. കർത്താവേ, ആത്മീയ കാര്യങ്ങൾക്ക് ഞാൻ ഒരു വിലയും കൊടുത്തില്ല. എൻ്റെ ദൈവമേ, അതുകൊണ്ടാണ് എൻ്റെ ഹൃദയത്തിൽ സമാധാനമില്ലാതെ പോയത്. അതുകൊണ്ടാണ് എൻ്റെ കുടുംബത്തിൽ സ്വസ്ഥതയില്ലാതെ പോയത്.
അതുകൊണ്ടാണ് കുടുംബത്തിൽ ഐക്യമില്ലാതെ പോയത്. ലക്ഷ്യം ശരിയായില്ലായിരുന്നു, ഉന്നതമായ ലാക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിന് സ്വസ്ഥതയില്ല, എൻ്റെ കുടുംബത്തിൽ സ്വസ്ഥതയില്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യമില്ല, മാതാപിതാക്കളും മക്കളും തമ്മിൽ ഐക്യമില്ല, മക്കൾ നാനാവിധമായി പോകുന്നു, അവർ ദൈവവഴിയിൽ നിന്ന് വിട്ടുപോകുന്നു, അവർ പ്രാർത്ഥനയില്ലാത്തവരായി പോകുന്നു, അവരാത്മീയമായ താല്പര്യത ഇല്ലാത്തവരായി പോകുന്നു. എൻ്റെ കർത്താവേ, ഇതിനെല്ലാം കാരണം ഞാൻ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയതാണ്, ഞാൻ ലോകത്തിൻ്റെ ദാസനായി പോയതാണ്. കർത്താവേ, ഞാൻ ഇന്ന് ഇതാ ഞാൻ മടങ്ങി വരുന്നു. നാഥ, ഞാൻ ഇന്ന് നിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുന്നു. ആത്മീയ നേതൃത്വത്തിൻ്റെ കീഴിലേക്ക് ഞാൻ മടങ്ങി വരുന്നു. കർത്താവായ യേശുവിൻ്റെ സുശിക്ഷിത നേതൃത്വത്തിൻ്റെ പടവുകളിലേക്ക് ഞാൻ മടങ്ങി വരുന്നു. കർത്താവേ, ആ നേതൃത്വത്തിൻ്റെ ചുവട്ടടിയിലേക്ക് ഞാൻ മടങ്ങി വരുന്നു. ക്രൂശിൻ്റെ താഴ്വരയിലേക്ക് ഞാൻ മടങ്ങി വരുന്നു. കുരിശിൻ ചുവട്ടിലേക്ക് ഞാൻ മടങ്ങി വരുന്നു. ക്രൂശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ എൻ്റെ നാഥ, നീ എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ. കുരിശിൽ നിന്നൊഴുകി വരുന്നതായ തിരുരക്തം, എൻ്റെ കരുണയുള്ള കർത്താവേ, ആ തിരുരക്തം എന്നെ ഒന്ന് സ്പർശിക്കണമേ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാഥനോട് നിങ്ങൾക്ക് അപേക്ഷിക്കാം. കർത്താവേ, ഇത്രയും കാലം ലോകമേ ശരണമെന്ന് വിചാരിച്ച് ഞാൻ ജീവിച്ചു. എന്നാൽ കുരിശിൻ്റെ അർത്ഥം ഞാൻ ഗ്രഹിച്ചില്ല. ഞാൻ ക്രൂശിൻ്റെ മിത്രമായിരുന്നില്ല. ഞാൻ ക്രൂശിൻ്റെ സാക്ഷിയായിരുന്നില്ല. ഞാൻ ക്രൂശിൻ്റെ ശത്രുവായിരുന്നു. ക്രൂശ് എനിക്ക് വിരോധമായിരുന്നു. ക്രൂശിക്കപ്പെടുക എന്ന് പറയുന്നത് എനിക്ക് തുലവും അപരിചിതമായിരുന്നു. എൻ്റെ ദൈവമേ, ക്രൂശിൻ്റെ അർത്ഥം ഞാൻ ഏറ്റെടുക്കുന്നു. ഞാനിതാ കുരിശ് എൻ്റെ ചുമലിലേറ്റുന്നു. യാതനകളും വേദനകളുമുള്ള ഈ ലോക ജീവിതത്തിൽ, രോഗവും ദുരിതവും ദുഃഖവും കഷ്ടപ്പാടുമുള്ള ഈ ലോക ജീവിതത്തിൽ, യേശുവേ, നീ പോയ വഴിയിൽ കൂടി, അതേ കാൽ ചുവടുകളിൽ കൂടി നിൻ്റെ പിറകെ വന്ന് ഗോകുൽത്തായിലേക്കുള്ള പടവുകൾ കയറാൻ ഞാനിതാ ഒരുങ്ങുന്നു. യേശുവേ, എൻ്റെ ആയുസ് നിനക്ക് ഞാൻ തരുന്നു. സ്നേഹിതരെ, നിങ്ങൾക്ക് കൊടുക്കാമോ? ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു മതിയാക്കുവീൻ. കൂടാരം നീക്കി നീക്കി അടിച്ച് നീ സോദോമിൽ പോയി പാർക്കല്ലേ? യൗവനക്കാരാ, നീ വേഗം മടങ്ങി വരിക. നീ സോദോമിൽ അതിവേഗം എഴുന്നേറ്റ് വരിക. അതിവേഗം യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് വരിക. രാജാധിരാജൻ്റെ തൃപ്പാദം ഒത്തുക. യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ വീഴുക. യേശുവിനോട് നിൻ്റെ പാപങ്ങൾ ഏറ്റു പറയുക. എണ്ണിയാൽ തീരാത്ത പാപങ്ങൾ ഏറ്റു പറഞ്ഞ് മോചനം പ്രാപിക്കുക. കർത്താവേ, എന്നെ കഴുകണമേ. യേശുനാഥ, എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ യേശുവേ, എൻ്റെ ദൃക്കരം എൻ്റെ ശിരസിൽ വയ്ക്കണമേ. ഇന്ന് ഞാൻ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിൻ്റെ ആണിപ്പാടുള്ളകാരൻ എൻ്റെ ശിരസിൽ വെച്ച് എന്നെ കഴുകണമേ. എന്നെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹത്തിൻ്റെ വിധാതാവേ, നിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി എൻ്റെ ശിരസിൽ പകരണമേ. എൻ്റെ മേൽ നിൻ്റെ കൃപ പകരണമേ. എന്നെ നീ വിശുദ്ധീകരിക്കണമേ. എൻ്റെ കറകളെല്ലാം കഴുകിക്കളയണമേ. എണ്ണിയാൽ തീരാത്ത പാപങ്ങളാണ് എൻ്റെ ജീവിതത്തിലുള്ളത് നീ ഞാൻ ഏറ്റുപറയുന്നു. നാഥ, നീ എന്നെ കഴുകണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കുമോ? നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിന് കൊടുക്കുമോ? യേശുവിനോട് നിങ്ങൾ വാക്ക് പറയുമോ? യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുത്തുകൊണ്ട് പുതിയ തീരുമാനങ്ങൾ എടുക്കുമോ? യേശുവെ, ഇതുവരെയും ലോകത്തിൻ്റെ ദാസൻ, ഇന്നു മുതൽ ഞാൻ ക്രൂശിൻ്റെ സാക്ഷി. യേശുവെ, ഇതുവരെയും ഞാൻ ക്രൂശിൻ്റെ ശത്രു, എന്നാൽ ഇന്നു മുതൽ ഞാൻ യേശുവെ ക്രൂശിൻ്റെ സാക്ഷി, ക്രൂശിൻ്റെ മിത്രം. സമർപ്പിക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ കരുണയുള്ള കർത്താവിന് തിരുവചനം കേൾപ്പാൻ ഞങ്ങളെ നീ ആനയിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുവചനത്തിന് മുമ്പിൽ ഞങ്ങൾ ഇരുത്തിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഊതി ഊതി തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സ്വർഗീയമായ കാറ്റ് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് പകർന്നു വരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും തഴുകണമേ, എല്ലാവരെയും തലോടണമേ, എല്ലാവരുടെയും മേൽ നിന്റെ തൃക്കരം വെക്കണമേ. ക്രൂസിൽ നിന്നൊഴും തിരുരക്തത്താൽ എല്ലാവരെയും ശുദ്ധീകരിക്കണമേ. തിരുരക്തത്തിൻ്റെ തളിപ്പ് അനുഭവിച്ചുകൊണ്ട് എഴുന്നേൽപ്പാൻ എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. നാഥ, അതിൻ്റെ രണ്ടാമത്തെ വരുന്നുണ്ടെങ്കിൽ എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ തന്നെ ആമീൻ.